ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നോട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ വിഭവമാണ്. ആവോലി മീൻ മുളകിട്ടതാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻകറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്കും സൈഡ് വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഈ ആവോലി മുളകിട്ടെന്ന് ഉണ്ടാക്കുന്ന നോക്കാം. വെരി ടേസ്റ്റിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കുടമ്പുളി ഇട്ട് വെച്ച ആവോലി മുളകിട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ അരക്കിലോ ആവോലി ഉണ്ട്, അത് വൃത്തി കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. ചെറിയ നീളത്തിൽ കണ്ടിച്ചെടുക്കും. ഞാനിപ്പം ഒന്നുകൂടെ ക്രോസായിട്ട് കണ്ടിച്ചെടുത്തിട്ട് ഈ ഒരു ഇച്ചിരി ചെറുതാക്കി കണ്ടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. അരക്കിലോ ആണ്, ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ പോകെ പോകെ പറയാം. ആദ്യം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. നേരത്തെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കൈക്ക് ഒരു പിഞ്ച്, ഇതിങ്ങനെ ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി കടും കൂടി ഇട്ട് കൊടുക്കുക, ഒരു അര ടീസ്പൂൺ. അപ്പോൾ ഇതൊന്ന് ഉലുവ ഒന്ന് പൊട്ടി വരുന്നുണ്ട്, അപ്പോഴത്തേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനകത്തൊരു ഒരു ഒരു 10-15 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ക്രഷ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കറക്കിയതേ ഉള്ളൂ. നമുക്കിത് എണ്ണയ്ക്കതിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ. ഇതിലൂടെ നമുക്കൊരു 3 പച്ചമുളക്, ഒത്തിരി എരിവില്ലാതെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴരാൻ വേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുടമ്പുള്ളിക്കകത്താണല്ലോ വെക്കുക. അപ്പോൾ കുടമ്പുള്ളി ആദ്യം ഇച്ചിരി ചൂടുവെള്ളത്തിനകത്ത്, തിളപ്പിച്ച വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് വെച്ചിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വെക്കണം. അപ്പോഴത്തേക്ക് ഇങ്ങനത്തെ മീനൊക്കെ കറി വെക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഉപ്പ് പിടിക്കും. ഉപ്പും മീനകത്തൊക്കെ ഉപ്പ് പിടിക്കാനും പുളി പിടിക്കാനും എല്ലാം നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ കുടമ്പുള്ളി ഇച്ചിരി ഉപ്പ് ഇട്ട് വെള്ളത്തിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ ഈ ഉള്ളി. അപ്പം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. മിക്സ് ചെയ്തെടുക്കുക. അത് ഒത്തിരി മല്ലിപ്പൊടി നമ്മൾ ചേർക്കില്ല. മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മല്ലിപ്പൊടി ചേർക്കാതിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണേ. ഇവിടെ തന്നെ മിക്സ് ചെയ്യുക. നമ്മൾ കാശ്മീരി മുളക് അല്ലെങ്കിൽ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നല്ല കളറും കിട്ടും, പക്ഷേ ഒത്തിരി എരിവില്ല. അപ്പം നമുക്ക് നമ്മളെടുത്തേക്കുന്ന ഒരു 2.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂണാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച ഇച്ചിരി ഇതിൻ്റെ പച്ച ഒരു മണം ഉണ്ട്, ആ അത് മാറിക്കിട്ടണം. ഇപ്പം മുളകുപൊടിയുടെയൊക്കെ നിറം മാറി അതിൻ്റെ ഒരു പച്ചപ്പുത്തൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉലുവ മുഴുവനെ ഇട്ട് കൊടുത്തു വന്നാൽ ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഉള്ളിയെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ചാറിനും എല്ലാം ഒരു കുറുക്കൽ പോലെ കിട്ടും, നല്ലൊരു വെള്ളം പോലെ ഇരിക്കാതെ കിട്ടും കേട്ടോ. അതിനുവേണ്ടി സഹായിക്കും നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കുടമ്പുള്ളി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം, ആ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ കുടമ്പുള്ളിയുടെ കൂടെ ഇട്ട് കൊടുക്കുക. മീനനുസരിച്ച് കുടമ്പുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. അപ്പം നമുക്കിനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഉപ്പുമെല്ലാം ഇട്ട് കറക്റ്റാക്കണം. അപ്പോൾ ഞാൻ ഉപ്പെല്ലാം കറക്റ്റാക്കി. നമുക്ക് ഈ വെള്ളം, ഈ ചാറ് തന്നെ മീനിടുന്നതിന് മുമ്പ് ഈ തന്നെ ഈ ചാറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെന്ന് വെച്ചാൽ കാരണം കുടമ്പുളിയൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നില്ലേ, അപ്പം പുളിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഒരു 1/2 ടീസ്പൂണിനെക്കാട്ടും കുറച്ച് ഇതിട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുക്കാവേ. ഒത്തിരി ഇടല്, ഒരു 1/2 ടീസ്പൂൺ മതി. 1/2 ടീസ്പൂണിനെക്കാട്ട് കുറച്ച്. ഞാനിപ്പോൾ കുറച്ച് വീഴുമ്പോൾ ഒത്തിരി തോന്നുന്നതാണ്. നല്ലൊരു ഫ്ലേവർ തരും, നല്ല ടേസ്റ്റും തരും കേട്ടോ. ഒന്ന് ചെയ്യുന്ന ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പം തിളക്കട്ടെ. തിളച്ച ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാമേ. ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണെന്ന് അറിയാമല്ലോ ആ ഒരു. നല്ല മുള്ളുമൊക്കെ കഴിക്കാൻ പറ്റും, നല്ല സോഫ്റ്റാണ് അതിന്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനു മുമ്പ് ഒരു സ്വല്പം കറിവേപ്പില ഒന്ന് നല്ല ഫ്രഷ് കറിവേപ്പില കേട്ടോ ഇട്ട് കൊടുക്കുക.
നമുക്കൊട്ട് മൂടി വെച്ചൊന്ന് വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും അറിയാമല്ലോ മീൻ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീൻകറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കുറച്ച് വറ്റി വെള്ളം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഇപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ വേവിച്ചാൽ മതി കേട്ടോ. 10 മിനിറ്റിന് അത്രയും മുമ്പേ വേകും. മീൻ സോഫ്റ്റ് മീനല്ലേ. നമുക്കിപ്പം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ചട്ടി ആയതിനാണ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ചെറിയൊരു കറിവേപ്പില ഒഴിച്ചു കൊടുക്കാം. ഒരു ഭംഗിക്ക് വെക്കും കേട്ടോ. ഒരു സ്വല്പം പച്ചവെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മൂടി വെക്കും. മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം തുറന്ന് ഞാൻ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ചൂടോടുകൂടി മൂടി വെക്കരുത്. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച ശേഷം നമുക്കൊന്ന് മാറ്റണം. എണ്ണ ഒഴിച്ചതുകൊണ്ടാണ് അങ്ങനെ മൂടി വെച്ചത് കേട്ടോ.